ഹലോ അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹന്നാസ് ഹാപ്പിനെസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തമ്മിൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ ഖത്തറിൽ ഒരു കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, അതുപോലെ ഐ ഡി കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ആക്ച്വലി ഞാൻ ചെയ്യണം എന്ന് ഓർത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നില്ല. പിന്നെയും ഞാനൊരു ഡെലിവറി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് എപ്പോഴും ഈ ഒരു എന്താ പറയുക, ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ, പേര് തെറ്റിപ്പോയാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് മിക്കവാറും മെസ്സേജസ് വരാറുണ്ട്. കുറേ ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നെയും പിന്നെ ഇങ്ങനെ വരാൻ നേരത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ കുറേ ആൾക്കാർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്നോർത്തിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഹലോ, വെൽക്കം ടു ഹന്നാസ് ഹാപ്പിനെസ്. എൻ്റെ പേര് തസ്നിം. ഈ വീഡിയോ ഫുൾ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴത്തോട്ട് നോക്കും. അപ്പോൾ അതാണ് സംഭവം. ഓക്കെ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കണം. ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് MOPH ഓഫീസിലാണ്. അപ്പോൾ എൻ്റെ ഡെലിവറി വന്നിട്ട് വിമൻസ് വെൽനെസ്സിലായിരുന്നു. അവിടെ വിമൻസ് വെൽനെസ്സിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ജൂലൈയിലായിരുന്നു ഡെലിവറി. അപ്പോൾ ആ ഒരു സമയത്ത് വന്നിട്ട് നമുക്ക് എന്താ പറയുന്ന ഓൺലൈൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. നമ്മൾ പോയി തന്നെ ചെയ്യണമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. MOPH ഓഫീസ് വിമൻസ് വെൽനെസ്സിൻ്റെ താഴത്ത് തന്നെ ആംബുലേറ്ററി കെയർ ഉണ്ട്. അതിനൊരു സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട്, അവിടെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ റൈറ്റ് സൈഡിലാണ് MOPH ബ്രാഞ്ച് ഓഫീസ്. അപ്പോൾ നമ്മുടെ ഡെലിവറിയുടെ സമയത്ത് നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോം ഫിൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മൊബൈലിലോട്ട് ഒരു 2 ആഴ്ച കഴിയാൻ നേരത്ത് അതിൻ്റെ ഒരു മെസ്സേജ് വരും കംപ്ലീറ്റ് ആയി എന്നുള്ളത്. അപ്പോൾ നമ്മൾ പോയി വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഓൺലൈൻ അല്ലായിരുന്നു കേട്ടോ അപ്ലൈ ചെയ്തത്. ഇനിയിപ്പം ഓൺലൈൻ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പാസ്പോർട്ട് വേണം, ഒറിജിനൽ പാസ്പോർട്ട്. അതുപോലെ തന്നെ റെസിഡൻസ് പെർമിറ്റ് വേണം. അതല്ല, നോൺ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ എൻട്രി വിസ വേണം. പിന്നെ ഒറിജിനൽ വാക്സിനേഷൻ കാർഡ്, ആ ഒരു ബുക്ക് ഉണ്ടല്ലോ, അതും അതിൻ്റെ കോപ്പിയും വേണം. പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റും. ഇത്രയും സാധനങ്ങളുമായിട്ടാണ് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന് പ്രത്യേകം പൈസ ഒന്നും ആവത്തില്ല. പക്ഷേ പെർ കോപ്പിക്ക് വരുന്നത് 20 റിയാൽസ് ആണ്. നമുക്ക് എക്സ്ട്രാ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ അതിന് 20 റിയാൽസ് ഈച്ച് ആണ് വരുന്നത്. ഇനിയിപ്പോൾ കിട്ടിയ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേരിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ NOC അപ്ലൈ ചെയ്യണം. NOC അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എംബസിയിലാണ്. ഈ ഒരു NOC, നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് ബേബി ഹാസ് നോ പാസ്പോർട്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ എംബസിയിലാണ്. എംബസിയിൽ നമുക്ക് ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ കൊടുത്തേക്കാം. അപ്പോൾ അവിടെ കയറാൻ നേരത്ത് ജസ്റ്റ് ഇന്ത്യൻ ആണോന്ന് ചോദിക്കും. അതിനുശേഷം നമ്മുടെ എന്താ IDയും പാസ്പോർട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കാം. അപ്പോൾ അവിടെ സർവീസ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് NOC ഫോർ വേരിയസ് പേർപ്പസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് 1 മാസം കഴിഞ്ഞിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ ID, പാസ്പോർട്ട്, മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ ബേബിയുടെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ബേബിയുടെ ഫോട്ടോയും, ഇത്രയും സാധനങ്ങളുമായിട്ടാണ് നമ്മൾ പോകേണ്ടത്. നമുക്ക് അവിടെ നിന്ന് ഫോം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ 94 റിയാൽസ് ആണ് ഇതിന് വേണ്ടിയിട്ട് പേ ചെയ്യേണ്ട എമൗണ്ട്. പേ ചെയ്തിട്ട് വിത്തിൻ 1 ഡേ തന്നെ നമുക്ക് NOC കിട്ടുന്നതാണ്. NOC കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നത് സുപ്രീം കൗൺസിൽ ഓഫ് പബ്ലിക് ഹെൽത്തിലാണ്, മെയിൻ ഓഫീസിൽ, കോർണിഷൻ്റെ സൈഡിലുള്ള ആ ഒരു ഓഫീസിൽ. അപ്പോൾ അവിടെ പോകാൻ നേരത്ത് അവിടെ നമ്മൾ പോയി ടോക്കൺ എടുത്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പോയി ടോക്കൺ എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പാരൻസ് ID, പാരൻസ് പാസ്പോർട്ട്, ബേബിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, നമുക്കിപ്പോൾ കയ്യിലുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ ഇപ്പോൾ കിട്ടിയ ഒറിജിനൽ NOC. അപ്പോൾ ഇത്രയും സാധനങ്ങളുമായിട്ട് അവിടെ പോയിട്ട് അവിടെ ഒരു ഫോമുണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇവിടുത്തെ ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ 100 റിയാലാണ്. പിന്നെ നമുക്ക് കോപ്പി വേണമെന്നുണ്ടെങ്കിൽ പെർ കോപ്പിക്ക് 20 റിയാൽസ് ആണ് ആവുന്നത്. നമുക്കിത് ചെയ്തിട്ട് 2 വീക്സ് കഴിഞ്ഞിട്ടാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അങ്ങനെ കഴിഞ്ഞ് 2 വീക്സ് കഴിഞ്ഞപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റും കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഒന്നും പുറകെ പോവാതെ കണ്ട് ഫസ്റ്റ് തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പേരൊന്നും തെറ്റാതെ കണ്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ നോക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഗിവൺ നെയിമിൽ കുട്ടിയുടെ പേര് ചോദിക്കുന്നത് ഗിവൺ നെയിം എന്ന് പറഞ്ഞ ഒരു കോളത്തിലാണ്. അപ്പോൾ അവിടെ ചോദിക്കാൻ നേരത്ത് ഫാദേഴ്സ് നെയിം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ എഴുതി കൊടുക്കുക. അതൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, നമുക്കതാണ് തെറ്റിപ്പോയത്. അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം. പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നത് നേരത്തെതുപോലെ തന്നെ എംബസിയിലാണ്. പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യേണ്ടത് എംബസിയിലാണ്. എംബസിയിൽ നമ്മൾ നേരത്തെതുപോലെ അപ്പോയിൻമെൻ്റ് എടുക്കുക. അപ്പോയിൻമെൻ്റ് എടുത്തു കഴിയാൻ നേരത്ത് നമുക്ക് ഏത് ഡേറ്റ് ആണെന്ന് വെച്ചാൽ ആ ഡേറ്റിന് നമ്മൾ പോവാൻ നേരത്ത് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ ID, പാസ്പോർട്ട്, പിന്നെ ബേബിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ നമുക്ക് വേണ്ടത് ഫോട്ടോ, ബേബിയുടെ ഫോട്ടോ, പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ ബേബിയുടെ ബുക്ക് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളുമായിട്ടാണ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ നേരത്ത് പോകുന്നത്. അവിടെ പോകാൻ നേരത്ത് അവിടെ പോകാനായിട്ട് ഫോമുണ്ട്. ആ ഫോമിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം. അപ്പോൾ അത് ഫില്ല് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് നമ്മൾ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ സാധാരണ രീതിയിൽ പാസ്പോർട്ട് കിട്ടാനായിട്ട് 10 ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് പേ ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 274 ഖത്തർ റിയാൽസ് ആണ്. അതല്ല, തത്കാലം എടുത്ത് നിങ്ങൾക്ക് അന്ന് തന്നെ പാസ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ ഈ 274 കൂടെ 550 കൂടെ പേ ചെയ്യണം. അങ്ങനെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജംബോ പാസ്പോർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജംബോ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടൊക്കെ സാധാരണ 30 പേജസ് ആണ് ഉണ്ടാവാറുള്ളത്. അതിപ്പോൾ 60 പേജസ് വേണമെന്നുണ്ടെങ്കിലാണ് ജംബോ പാസ്പോർട്ട്. അതിന് വന്നിട്ട് 369. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കുക. എന്തായാലും നോർമലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പാസ്പോർട്ട് കിട്ടും. അങ്ങനെ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഐഡിക്ക് അപ്ലൈ ചെയ്യണം, ഖത്തർ ഐഡിക്ക് അപ്ലൈ ചെയ്യണം. ഹസ്ബൻഡിൻ്റെ സ്പോൺസർഷിപ്പിലാണ് കുട്ടി വരുന്നത് അല്ലെങ്കിൽ വൈഫിൻ്റെ സ്പോൺസർഷിപ്പിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആരുടെ എന്താണെങ്കിലും സാധാരണ ചില കമ്പനീസ് എല്ലാം കമ്പനിയുടെ PR തന്നെ ഇതെല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട്. എങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിലും വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം. പാരൻസിൻ്റെ ഖത്തർ ID വേണം, പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം, കുട്ടിയുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ ലെറ്റർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഫ്രം ദ കമ്പനി, പിന്നെ ഫാദറിൻ്റെ കമ്പനി ലൈക്ക് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്, കുട്ടിയെ സ്പോൺസർ ചെയ്യുന്നതിന് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ഫാദറിൻ്റെ ഒറിജിനൽ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, ബാങ്ക് സാലറി സ്റ്റേറ്റ്മെൻറ്റ്, റെൻ്റൽ അഗ്രിമെൻറ്റ്, കരാമ ബില്ല്, അതുപോലെ തന്നെ ബേബിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, പിന്നെ എന്താ വാക്സിനേഷൻ്റെ ആ ഒരു ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ 4 എണ്ണം. അപ്പോൾ ഇതെല്ലാം ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഇതിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ഫോമുണ്ട്. ആ ഫോമിൻ്റെ ആ ഒരു ഫോം അറബിയിലായിരുന്നു. അത് നമ്മുടെ കമ്പനിയിൽ PR ചെയ്ത് തരുമായിരുന്നു. ഓൺലൈൻ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ നിങ്ങൾ കയറി എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഖത്തർ ID അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഗറാഫയിൽ വിസ സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ ഇമിഗ്രേഷൻ സെൻറ്ററിൽ Gate No. 2 കേട്ടോ ഇതിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ നേരത്തെ ഇതിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 400 ഖത്തർ റിയാൽസ് ആണ്. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു കുട്ടി ജനിച്ചിട്ട് 60 ഡേയ്സ് കഴിഞ്ഞിട്ടും ID അപ്ലൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പെർ ഡേ 10 റിയാൽസ് വെച്ചിട്ട് ഫൈൻ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. കുറേ ആൾക്കാർക്ക് ഫൈൻ കിട്ടിയെന്ന് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് നോക്കിക്കോളൂ. അപ്പം എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ നോക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ID കിട്ടും. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ID നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എംബസിയിൽ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ കുറച്ച് താമസിക്കാറുണ്ട് ചിലപ്പം.
അപ്പോൾ നമുക്ക് എംബസിയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെയും ഇന്ത്യൻ കൾച്ചറൽ സെൻറ്റർ ICCയിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ICBF ഇന്ത്യൻ കൾച്ച ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലൻസ് സെൻറ്റർ അതല്ലെന്നുണ്ടെങ്കിൽ ICBF ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലൻസ് ഫോറം ഇവിടെ രണ്ടിടത്തും നമുക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും എംബസിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ സർവീസിനും നമ്മൾ എക്സ്ട്രാ പത്രികയിൽ പേ ചെയ്യണം, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഒരു ഓവറോൾ ഐഡിയ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലോ അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെയോ ഒക്കെ ചോദിക്കാം, അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലെ ന്യൂ ബോൺ ബേബീസ് ആരെങ്കിലും ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്യുക. ഇനിയിപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. ബൈ.